എല്ലാവർക്കും നമസ്കാരം. അനലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്താണ് ബയോളജി, എന്താണ് ബോട്ടണി, എന്താണ് സുവോളജി, ഈ മേഖലയുമായി ബന്ധപ്പെട്ട മൂന്ന് മഹത് വ്യക്തികളെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ പാഠപുസ്തകം പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്നത് NCERTയുടെ ബയോളജി ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മുടെ ഗവൺമെൻറ് ഇറക്കുന്ന പുസ്തകമാണ്. ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ ഒരു ഹാൻഡ് ബുക്ക്, ടീച്ചേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. അത് MM സാർ സാറിൻ്റെ ഹാൻഡ് ബുക്കാണ്. അതിലുള്ള കണ്ടന്റ് കുറച്ചും കൂടി ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് സാർ അതിനകത്ത് എല്ലാ നോട്ട്സും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ക്വസ്റ്റ്യൻസും ഒക്കെയുള്ള ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. അതിലും സെയിം കണ്ടന്റ് തന്നെയാണ്, ഏത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. NCERT ടെക്സ്റ്റ് പ്രകാരം അതിലെ നെക്സ്റ്റ് പേജ് അത് കണ്ടന്റാണ്, ഓൾ ചാപ്റ്ററുകളായി അതിന് കാണിക്കുകയാണ്. അതും കഴിഞ്ഞുള്ള മൂന്നാമത്തെ പേജാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലെ നാല് ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്നുള്ള യൂണിറ്റില് നാല് ചാപ്റ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ദ ലിവിംഗ് വേൾഡ്, രണ്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മൂന്ന് പ്ലാന്റ് കിങ്ഡം, നാല് അനിമൽ കിങ്ഡം. ഇങ്ങനെ നാല് ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ യൂണിറ്റില് കൊടുത്തിട്ടുള്ളത്. അതിന് ഒന്നാമത്തെയും നാലാമത്തെയും അധ്യായങ്ങൾ സുവോളജിയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങൾ ബോട്ടണിയുമാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ പാഠമായ ലിവിംഗ് വേൾഡ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ടോപ്പിക് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അതില് ആ ഒന്നാമത്തെ അധ്യായത്തെ വീണ്ടും നാല് സബ് ടോപ്പിക്കുകളാക്കിയിട്ട് നാല് ടോപ്പിക്കുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആ ചാപ്റ്ററിനെ നാല് ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഈസ് ലിവിംഗ്, രണ്ട് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, മൂന്ന് ടാക്സോണമിക് കാറ്റഗറീസ്, നാല് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഇങ്ങനെ നാല് ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ ടോപ്പിക്കിനും സബ് ടോപ്പിക്കുകളുണ്ട്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഇതില് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ലിവിംഗ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവനുള്ളവ. അപ്പോ നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ് മുതല് അറിയുന്ന തരംതിരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രകൃതിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമുണ്ട്. അതിന് നമുക്ക് ചില സ്വാഭാവിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില ബേസിക് ക്രൈറ്റീരിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, തരംതിരിക്കാൻ സാധിക്കും. അപ്പോ ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിക് എന്താന്ന് പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ചില പ്രോസസ്സിനെ അടിസ്ഥാനമാക്കി, ചില പ്രക്രിയകളെ അടിസ്ഥാനമാക്കി ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ലിവിംഗ് എന്നും നോൺ ലിവിംഗ് എന്നും തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചില ചില പ്രോപ്പർട്ടീസ് അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ലിവിംഗ് തിങ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഒരു ലിവിംഗ് തിങ് ആണ്, ഒരു ജീവനുള്ളവയാണ് എന്ന് നമുക്ക് പറയാം. എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, നോൺ ലിവിംഗ് എന്ന് പറയാം. അപ്പൊ നേച്ചർ ലൈഫ്, നാച്ചുറൽ തിങ്സ് അതിനെ നമുക്ക് എത്രയായി തരംതിരിക്കാന്ന് പറഞ്ഞത്, രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്, ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ്. ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളവ, നോൺ ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനില്ലാത്തവ. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓരോ ജീവിയിൽ നടക്കുന്ന ചില സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന പ്രവർത്തനങ്ങളുണ്ട്, ബയോളജിക്കൽ പ്രോസസ്, ജൈവിക പ്രക്രിയ. ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ.
തടസ്സം അനുഭവപ്പെടും. അന്തരീക്ഷവായു നമ്മുടെ ഉള്ളിലേക്ക് കടക്കണം. ആ വായു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാലാണ് നമുക്കതിൽ നിന്ന് ഊർജം ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ വായു ഉള്ളിലേക്ക് എടുക്കണം. അതോടൊപ്പം തന്നെ ജീവജാലങ്ങളുടെ ഓരോ കോശത്തിന്റെയും ഉള്ളിൽ ചില വിഷവാതകങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഏതാത് കാർബൺ ഡയോക്സൈഡ്. അതിനെന്ത് ചെയ്യണം? പുറത്തേക്ക് കളയുകയും വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോശങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളൊക്കെ അവിടെ നിലയ്ക്കും. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ അത് സംഭവിച്ചാൽ എന്താണ്? ഡെത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ, മരണം സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം? ഊർജം വേണം. ശരീരത്തിലുള്ള വിഷവാതകം പുറത്തേക്ക് പോവുകയും വേണം, വേണ്ടേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു ജീവൽ പ്രക്രിയയുണ്ട്. ഏതാണത്? അതാണ് റെസ്പിരേഷൻ, ശ്വസനം അല്ലെ. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഈ പ്രോസസ്സിന് എന്താ പറയുക? റെസ്പിരേഷൻ. ജീവനുള്ള എല്ലാറ്റിനും എന്നിട്ട് റെസ്പിരേഷൻ നടത്താനുള്ള കഴിവുണ്ട്, ശരിയല്ലേ. അപ്പൊ സസ്യങ്ങൾക്ക് ജീവനുണ്ട്, ജന്തുക്കൾക്ക് ജീവനുണ്ട്, സൂക്ഷ്മജീവികൾക്കും ജീവനുണ്ട്. കാരണം വായുവിന്റെ സാന്നിധ്യത്തിൽ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ചത്തുപോകുന്നു. അപ്പോ ശ്വസിക്കാൻ കഴിവുള്ളവയെല്ലാം എന്താണ്? ജീവനുള്ളവയാണ്. അല്ലെങ്കിൽ അന്തരീക്ഷ ഓക്സിജനെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ ജീവികളും എല്ലാവരും എന്താണ്? ജീവനുള്ളവയാണ്. ഇനി അടുത്തതോ റെസ്പിറേഷൻ അല്ലെ. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത്, വളർച്ച അല്ലെ. നമ്മളൊക്കെ ഇപ്പോ ഈ ഒരു അവസ്ഥയില് നിൽക്കുമ്പോൾ നമ്മുടെ പൂർവ്വകാലങ്ങൾ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ രൂപം, ഭാവം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ ഇത് ഇപ്പോഴുള്ളതായിരുന്നോ? അല്ല അല്ലെ. അന്ന് അന്നത്തേതായിട്ടുള്ള ഇഷ്ടങ്ങള് രീതികളും ഒക്കെയാണ്. ഇന്ന് ഇന്ന് എന്താണ്? അതിലൊക്കെ മാറ്റങ്ങൾ വന്നു അല്ലെ. അപ്പൊ അതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? നിങ്ങള് വളർന്നു അല്ലേ. നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? വളർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ വീട്ടില് ചെടികളേറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ആ ചെടികളുടെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ വെണ്ടയോ പയറോ ഒക്കെ നമ്മൾ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന് മുള വന്ന് അത് വലുതായി, അതിന് ഇലയിട്ടായി, കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂവുണ്ടാവും, അത് കായയാവും അല്ലെ. ഇതൊക്കെ എന്താണ്? ആ വിത്തിനുണ്ടായിട്ടുള്ള എന്താണ്? മാറ്റമാണ്. എന്ത് തരം മാറ്റമാണ്? ആ വിത്ത് ചെടിയായി വളർന്നു. അപ്പൊ ചെടികളിൽ നിന്ന് വളർച്ച നടക്കുന്നത്, ശരിയല്ലേ. ഇനി സൂക്ഷ്മജീവികൾ അല്ലെ, അടുത്ത കാറ്റഗറിയതല്ലേ. സൂക്ഷ്മജീവികളിലും എന്തിന്റെ വളർച്ച ഉണ്ടാകുന്നത് അല്ലെ. ആ വളർച്ച എങ്ങനെയാണ്? അമീബ എന്ന് പറയുന്ന ഏകകോശ ജീവിയാണ് എന്ന് വിചാരിക്കും. ഇതൊരു സൂക്ഷ്മജീവിയാണ് അല്ലെ. അപ്പൊ അത് വളർന്ന് വലുതായി, മാക്സിമം അതിന്റെ സെൽസ് ഒക്കെ അതിന്റെ മാക്സിമം സൈസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകും? അത് രണ്ടാകും അല്ലെ. അമീബ രണ്ട് അമീബയായി മാറും. അപ്പോ അതിന്റെ വളർച്ച കഴിഞ്ഞു. കഴിഞ്ഞതോടുകൂടിയാണ് അതെന്തായത്? ഒന്നിൽ നിന്നത് മറ്റൊന്നും മറ്റൊന്നിനെ കൂടി സൃഷ്ടിച്ചു. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ആണ്, ജീവനുള്ളവയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അല്ലെ. ഇതേപോലെ ജീവനുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജീവൻ പ്രക്രിയയാണ്, അതാണേത്? റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ? പ്രത്യുൽപാദനം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഒരു ജീവിക്ക് തന്റെ അതേ ഗുണഗണങ്ങളോട് കൂടിയ അടുത്തൊരു തലമുറയെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? സൃഷ്ടിക്കാൻ സാധിക്കും, മനസ്സിലായി. അതിനുള്ളിൽ എന്താകണം? ജീവന്റെ അംശം ഉണ്ടാകണം, മനസ്സിലായി. ഇപ്പൊ പയറുവിത്ത് നമ്മള് മുളപ്പിച്ച് അതൊരു ചെടിയാക്കി മാറ്റുമ്പോൾ അതിനുള്ളിൽ അതെന്താണ്? അതിന്റെ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ കുറച്ച് കാലത്തേക്ക് എന്താണ് മന്ദീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ വിത്ത് കേടായി പോയിട്ടില്ല. അതിന് നമ്മൾ വേണ്ട വെള്ളവും പിന്നെ ഓക്സിജനും കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? വളരുന്നു അല്ലെ. ഇതുപോലെ അതൊരു എംബ്രിയോ ആണ്, അതൊരു ഭ്രൂണമാണ് ഇത് ഓരോ വിത്തും. ഇതുപോലെ ഒരു ഭ്രൂണം ആയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്, വളർന്നു വലുതായി ഇത്രയും ആയിരിക്കുന്നു അല്ലെ. അപ്പോ അപ്പൊ ഭ്രൂണത്തെ വളർച്ചയുണ്ട്. അപ്പൊ ഇനി നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭ്രൂണം വളർന്ന് അഡൾട്ടായി കഴിയുമ്പോൾ ആ അഡൾട്ടിൽ നിന്ന് മറ്റൊരു ഭ്രൂണം ഉണ്ടാകും അല്ലെ. അതിന് ഇതുപോലെ അർത്ഥം ജീവപ്രവർത്തനങ്ങളൊക്കെ നടത്തി അത് അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കും. ഈ പ്രക്രിയ തുടർച്ചയായി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറ, അതിൽ നിന്ന് പുതിയ തലമുറ, അങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇപ്പൊ ഏ തലമുറകൾ കഴിയുമ്പോൾ അവിടെ എന്ത് നിലനിൽക്കും? ഒരു വംശം നിലനിൽക്കും.
അല്ലെ ആ വംശം നിലനിൽക്കുന്ന ആ ഒരു വംശത്തെ നിലനിർത്തുന്ന ആ ജീവൻ പ്രക്രിയയാണ്, ആ ജീവൻ പ്രവർത്തനമാണ് എന്ത് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, റെസ്പിറേഷൻ, അതുപോലെ തന്നെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഈ മൂന്നും ജീവനുള്ളവയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി എന്തൊക്കെയുള്ളത്, ഈ റീപ്രൊഡക്ഷൻ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, മെറ്റാബോളിസം. എന്താണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെ. എന്താണ് ഉപാപചയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റബോളിസം ഈസ് നത്തിങ് ബട്ട് ദ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ എ ലിവിങ് സെൽ. അങ്ങനെ പറഞ്ഞെന്താ, ഒരു ജീവകോശത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഉപാപചയം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ. ഇതിൽ രണ്ട് തരം രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, കാറ്റബോളിക് ആൻഡ് ആനബോളിക് റിയാക്ഷൻസ്. കാറ്റബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പ്രോസസ്സാണ്, ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് വിഘടിച്ച് അതിന്റെ സിംപ്ലർ യൂണിറ്റ് ആയിട്ട് മാറും. ആനബോളിക് എന്ന് പറഞ്ഞാൽ സിംപ്ലർ യൂണിറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് അതിൽ നിന്നൊരു കോംപ്ലക്സ് യൂണിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ആനബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, നിർമ്മാണ പ്രക്രിയ. ലഘുവായ പദാർത്ഥങ്ങൾ കൂടി ചേർന്ന സങ്കീർണമായ ഒരു പദാർത്ഥം ഉണ്ടാകുന്നത് നിർമ്മാണ പ്രക്രിയ ആനബോളിസം. മറ്റേത് വലിയൊരു കോമ്പൗണ്ട്, ഒരു വലിയൊരു സങ്കീർണമായ ഒരു സംയുക്തം ഇതിന്റെ ഘടകങ്ങളായി മാറുന്നത് എന്താണ്, കാറ്റബോളിസം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാട്ടോ, ജസ്റ്റ് ആ വാക്കുകളൊന്ന് കേൾക്കാൻ വേണ്ടി പറയുന്നു. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആനബോളിസവും കാറ്റബോളിസവും ചേർന്നത്. അപ്പോ നിർമ്മാണ പ്രക്രിയയും വിഘടന പ്രക്രിയയും തുടർച്ചയായി നമ്മുടെ ശരീരത്തിൽ, ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ, ഓരോ കോശങ്ങളിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ടാകുന്നതും, ആ ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ ഓട്, ചാട്, നടക്കുകയും ഇരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളില് ഉപാപചയം നടക്കുന്നത് കൊണ്ടാണ്. ഇതേ ഉപാപചയം, ഈ ഉപാപചയം നടക്കുന്നതുകൊണ്ടാണ് നമ്മളിൽ വളർച്ച ഉണ്ടാകുന്നത്, പ്രത്യുൽപാദനം ഉണ്ടാകുന്നത്, നമ്മൾക്ക് ശ്വസിക്കാൻ പറ്റുന്നത്, ആഹാരം ദഹിപ്പിക്കാൻ സാധിക്കുന്നത്, വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ സാധിക്കുന്നത് അല്ലെ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ജീവൻ പ്രവർത്തനങ്ങളാണ്. ഈ ജീവൻ പ്രവർത്തനങ്ങളെല്ലാം രാസപ്രവർത്തനങ്ങളാണ്. ഈ രാസപ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉപാപചയ പ്രവർത്തനം. അത് സെല്ലുലാർ ലെവലിൽ നടക്കുന്ന കോശതലത്തിൽ, ഇപ്പൊ ദഹനം, രക്തപരിചലനം, വിസർജനം എന്നൊക്കെ പറയുന്നത് ഒരു അവയവ വ്യവസ്ഥ ഒന്നിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. അവയവ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഓർഗൻസ് ടുഗദർ പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഫങ്ഷൻ. ഒന്നിച്ച് ഒരുപാട് അവയവങ്ങൾ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുമ്പോഴാണ് അതിന് നമ്മളൊരു വ്യവസ്ഥ, ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ സിസ്റ്റവും നിർമ്മിച്ചിരിക്കുന്നത് ഓർഗൻസ് കൊണ്ടാണ്, അവയവങ്ങൾ കൊണ്ടാണ്. അവയവങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ടിഷ്യൂസ്, കലകൾ കൊണ്ടാണ്. കലകൾ നിർമ്മിച്ചിരിക്കുന്നത് സെൽസ്, കോശങ്ങൾ കൊണ്ടാണ്. അടിസ്ഥാനപരമായി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്, കോശങ്ങളിലാണ്. കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടാകും, കലകളിൽ ഉണ്ടാകും. കലകളുടെ രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ അവയവങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു അവയവ വ്യവസ്ഥയായി, ഒരു പർട്ടിക്കുലർ സിസ്റ്റമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ജീവൻ പ്രവർത്തനങ്ങളും എന്താണ്, രാസപ്രവർത്തനങ്ങളാണ്. അതിന്റെ സെല്ലുലാർ ലെവൽ, കോശതലത്തിൽ നടക്കുന്ന രാസ അടിസ്ഥാന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഉപാപചയം ഇല്ലെങ്കിൽ, ഉപാപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് ഊർജത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക, നമ്മളിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുക, അതായത് എനർജിയുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ സെല്ലിനുള്ളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് പറയാം, ഉപാപചയം, മെറ്റബോളിസം നടക്കുന്നുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? ഊർജമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ അവിടെ ഊർജമുണ്ട്, ഊർജമുണ്ടെങ്കിൽ അവിടെ മെറ്റബോളിസം നടക്കുന്നു, അല്ലെങ്കിൽ ഉപാപചയം നടക്കുന്നു. അപ്പോ ഈ ഉപാപചയം എന്ന് പറയുന്നത് എന്താണ്, ജീവികളിലെ അടിസ്ഥാന പ്രവർത്തനമാണ്, അതല്ലെങ്കിൽ ജീവന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ലൈഫിന്റെ, ലൈഫ് ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഏത്, ഉപാപചയം. ഉപാപചയം നിലച്ചാൽ ജീവൻ നിലച്ചു. മനസ്സിലായപ്പോ മെറ്റബോളിസം ഈസ് എ സിംപ്റ്റം ഓഫ് ലൈഫ്, ലിവിംഗ് കണ്ടീഷൻ, അതായത് ജീവനുണ്ട് എന്നുള്ള അവസ്ഥയുടെ ഒരു ലക്ഷണമാണ് ഇത് ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറയുന്നത് അല്ലേ.
ബോധ മണ്ഡലത്തിന്റെ പ്രവർത്തനം. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ പറഞ്ഞ ജീവനുള്ളവർക്കെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളെ, മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനെ വിലയിരുത്താനും അതിന് ബദലായിട്ട്, അതിന് മറുപടിയായിട്ട് പ്രതികരണങ്ങൾ കൊടുക്കാനും കഴിയുന്നുണ്ട്. ഇത് പറയുമ്പോ 10-ാം ക്ലാസ്സിലെ ചില പാഠങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? 1-ാം പാഠം സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഒരു പാഠം പഠിച്ചു കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ, അല്ലേ? അതിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു എല്ലാ ജീവികൾക്കും എന്തിനുള്ള കഴിവുണ്ട്, ചുറ്റുപാടുള്ള മാറ്റങ്ങളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും കഴിവുണ്ട്, അല്ലേ? അപ്പോ ഈ കോൺഷ്യസ്നെസ് ബോധമണ്ഡലത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ നമ്മുടെ റിസീവിങ് സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്, ഒരു ഉദ്ദീപനത്തെ നമ്മൾ സ്വീകരിക്കുകയും അതിന് പ്രതികരണം കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ത്, ഓരോ ജീവിയുടെയും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാ ജീവികളും അതിന്റെ ചുറ്റുപാടുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് അവർക്ക് ആ ഒരു സാഹചര്യം അവർക്ക് ഗുണം ചെയ്യുന്നതാണോ ദോഷം ചെയ്യുന്നതാണോ, ഗുണം ചെയ്യുന്നതാണെങ്കിൽ അത് അവരെ അത് അതേ സ്ഥിതിയിൽ അങ്ങനെ തുടർന്നു പോകും, അല്ലാ ദോഷം ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് അവ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവ ചത്തുപോകും. അപ്പൊ ഈ മാറ്റത്തെ ഉൾക്കൊള്ളാനും അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പ്രതികരണങ്ങൾ സ്വീകരിക്കാനും എന്തുണ്ട്, എല്ലാ ജീവികൾക്കും കഴിവുണ്ട്. ഇത്രയും പറഞ്ഞത് മനസ്സിലായി. ജീവനുള്ളവയ്ക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അപ്പൊ ഈ സവിശേഷതകളൊക്കെ ഉള്ളവ എന്തിനാണ് ലിവിങ് തിങ്സിലും, ഈ സവിശേഷതയൊന്നും ഇല്ലെങ്കിൽ അവയൊക്കെ നോൺ ലിവിങ് തിങ്സിലും ആണ് വിടുക. ഇനി നോൺ ലിവിങ് തിങ്സിന്റെ എക്സാമ്പിളും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ആശയം കുറച്ചും കൂടി വ്യക്തമാകും. ഒരു നോൺ നാച്ചുറൽ നോൺ ലിവിങ് തിങ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. നാച്ചുറൽ ആണ്, നോൺ ലിവിങ് ആണ്. അപ്പൊ നോൺ ലിവിങ്ങിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ആദ്യം തന്നെ 5-ാം ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞ മാതിരി എല്ലാവരും പറയും, ബെഞ്ച്, ഡെസ്ക്, കാറ്, അല്ലേ, ഇതൊക്കെ നാച്ചുറൽ ആണോ? അല്ല, ഇതൊക്കെ എന്താണ്, മാൻ മെയ്ഡ് ആണ്, അല്ലേ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളാണ്. അതിന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡിലാണ് നമ്മൾ അതിന്റെ ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നത്, മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ, അതൊക്കെ എന്താണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മളാണ് അതിന്റെ ക്രിയേറ്റർ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ക്രിയേറ്റർ ഉണ്ട്, ദ അൾട്ടിമേറ്റ് ക്രിയേറ്റർ, അല്ലെ. ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയിൽ രണ്ട് കാറ്റഗറിയാണുള്ളത്, ലിവിങ് എന്നും നോൺ ലിവിങ് എന്നും രണ്ട് കാറ്റഗറിയാണുള്ളത്. അപ്പൊ അതിലെ ലിവിങ്ങിനെ നമ്മളിപ്പോ മനസ്സിലാക്കി, ഏതൊക്കെയാണ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ്, അപ്പൊ അതിനൊക്കെ എന്തൊക്കെ കഴിവുണ്ട്, റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ തുടങ്ങിയിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവുണ്ട്, ഗ്രോത്ത് വളർച്ചയുണ്ട്, പ്രത്യുത്പാദനം റീപ്രൊഡക്ഷൻ നടത്താനുള്ള കഴിവുണ്ട്, മെറ്റബോളിസം നടത്താനുള്ള കഴിവ്, ഉപാപചയം നടത്താനുള്ള കഴിവുണ്ട്, പിന്നെയോ അവയ്ക്കൊക്കെ കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചിട്ടാണ്, നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്, നോൺ ലിവിങ് തിങ്സ് അതിന് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ. അപ്പൊ നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിളാണ് നമ്മുടെ ചുറ്റുമുള്ള വായു, ജലം, മണ്ണ്, അന്തരീക്ഷം, കാലാവസ്ഥ, അല്ലേ, ഇതൊക്കെ നാച്ചുറൽ തിങ്സ് അല്ലേ, അല്ലേ, അതെ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കല്ലും മണ്ണും സൂര്യപ്രകാശവും ഒക്കെ അല്ലല്ല, മനുഷ്യനുണ്ടാകുന്നതിനും എത്രയോ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രകൃതി വിഭവങ്ങൾ, അല്ലേ, നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സസിനെയാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ ലിവിങ് എന്ന് പറയുന്നത്, അല്ലേ. ഇനി മനസ്സിലുള്ള ഓർച്ചല്ലോ ഏതാണ് നോൺ ലിവിങ് എന്നുള്ളത്, നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സസിന് ഈ പറയുന്ന സ്വഭാവ സവിശേഷതകളുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അല്ലേ. ഒന്നാമതെന്ന് പറഞ്ഞതാണ് റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ തുടങ്ങിയിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ ഇവ നടത്തുന്നുണ്ടോ, ഉണ്ടോ, ഇല്ല, അവയ്ക്കെന്തില്ല, ബയോളജിക്കൽ പ്രോസസ് ഒന്നും നടത്താനുള്ള കഴിവ് ഇല്ല. ഇവ മെറ്റാബോളിസം നടത്തുന്നുണ്ടോ, ഇല്ല, ബയോളജിക്കൽ പ്രോസസ് ഇല്ല പറഞ്ഞാൽ അവിടെ മെറ്റാബോളിസം ഒക്കെ ഇല്ല, അല്ലേ. റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ, ഉണ്ടോ, ഇല്ല, അല്ലേ. പിന്നെ ഈ ഗ്രോത്ത്, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകും, അല്ലെ, എന്താണ് പുഴ വളരുന്നു, അപ്പൊ നമ്മൾ സാഹിത്യ ഭാഷയിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ, ഒന്ന് വളർന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെ, അല്ലാതെ നമ്മളെ പോലെ ഒരു നമ്മുടെ ശരീരത്തിലുള്ള പോലെ കോശങ്ങളുടെ എണ്ണം കൂടി
അവയവങ്ങളുടെ വലുപ്പം കൂടി, നമ്മുടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവ്, അങ്ങനെയുള്ള ഒരു വളർച്ചയാണ് അവയ്ക്കുള്ളത് അല്ല. മനസ്സിലായോ? ഒരു സെല്ലുലാർ പിന്നെ ലെവലിലുള്ള ഗ്രോത്ത് ആർക്കില്ല ഈ നോൺ ലിവിംഗ് തിങ്സിൽ. പക്ഷെ അത് അക്യുമുലേഷൻ ആണ്. പല പല സാധനങ്ങൾ മണ്ണ് വന്ന് അടിഞ്ഞുകൂടി അത് എന്താകുന്നു, വലിയൊരു പാറയോ കുന്നൊക്കെ ആയി മാറും. എപ്പോ കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പൊ ആ കുന്നു വളർന്നു എന്ന് പറയാം. പക്ഷെ അതൊരിക്കലും എന്തല്ല, ഒരു ബയോളജിക്കൽ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ബയോളജിക്ക് നമ്മൾ പറയുന്ന വളർച്ചയല്ല. ബയോളജിയിലെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് മൈറ്റോസിസ്? സെല്ലിലെ നടക്കുന്ന മൈറ്റോസിസ് വഴിയാണ് നമ്മുടെ ശരീരം വളരുന്നത്. അങ്ങനെയാണോ ഒരു പാറ വളരുന്നത്, ഒരു പുഴ വളരുന്നത്? അല്ല, അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അതിന്റെ പദാർത്ഥങ്ങളുടെ അളവ് കൂടും. എങ്ങനെയാണ്? ബൈ ഡെപ്പോസിറ്റി, അല്ലെങ്കിൽ ബൈ ദ അക്യുമുലേഷൻ ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസസ്. ചില പദാർത്ഥങ്ങൾ അവിടെ വന്ന് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിയാണ് അതിന്റെ സൈസ് വലുതാവുന്നത് അല്ലേ. പക്ഷെ അതൊരിക്കലും എന്തല്ല, ബയോളജിക്കൽ ഗ്രോത്ത് അല്ല. അപ്പൊ അതെന്താണ്, നോൺ ലിവിംഗ് തിങ്ങിന് ബയോളജിക്കൽ പ്രോസസ് ഇല്ല, മെറ്റാബോളിസം ഇല്ല, ഗ്രോത്ത് ഇല്ല, റീപ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ ഇത് നാലും ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് കോൺഷ്യസ്നസ് ഉണ്ടാവോ? ഇല്ല. അതെന്താണ്, നിങ്ങൾ സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണ്, മാറ്റങ്ങൾക്കനുസരിച്ച് അതിൽ അത് അവിടെ നിന്ന് മാറിപ്പോവോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി അഥവാ അത് നശിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുഴ നശിച്ചു പോയി, ഒരു കുന്ന് നശിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഓർക്കണം, അത് എപ്പോഴും അതിന് പുറകിൽ ആരായിരിക്കും? നമ്മുടെ മനുഷ്യന്മാരായിരിക്കും അല്ലെ. നമ്മൾ കൈ വെക്കുമ്പോഴാണ് ഇതൊക്കെ നശിച്ച്, നാച്ചുറൽ തിങ്സ് ഒക്കെ നശിച്ചു പോകുന്നപ്പോഴാണ്, നമ്മൾ കൈ വെക്കുമ്പോഴാണ് മനുഷ്യന്മാർ കൈ വെക്കുന്നതാണ് അല്ലെ. ആ കൂടുതലായി സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതിന് അതൊരു സൈക്ലിക് ചേഞ്ചിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ, ജീവനുള്ളവയ്ക്ക് അതിന്റെ ജീവന്റേതായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് ലിവിംഗ് തിങ്സ് എന്ന് പറയാം. ജീവനില്ലാത്തവയ്ക്ക് ഈ ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത ജീവജാലങ്ങളെ, പ്രകടിപ്പിക്കാത്ത വിഭാഗത്തെയാണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയാണ് നമ്മൾ നോൺ ലിവിംഗ്, ജീവനില്ലാത്തവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിനെ നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് ലിവിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ തിങ്സിനെ കാണാം. നാച്ചുറൽ തിങ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ലിവിംഗ് തിങ്സ് എന്നും നോൺ ലിവിംഗ് തിങ്സ് എന്നും. ലിവിംഗ് തിങ്സ് ഏതൊക്കെ വരുന്നത്? പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ, ഇതൊക്കെ ലിവിംഗ് തിങ്സ് ആണ്. എന്താ കാരണം? ദേ എക്സിബിറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് തിങ്സ്. ജീവനുള്ളവയുടെ ലക്ഷണങ്ങൾ ഇവ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഇവയിൽ പെടുന്നു, ജീവനുള്ളവയിൽ പെടുന്നു. അപ്പുറത്തെ സൈഡില് കൊടുത്തിരിക്കുന്നത് നോൺ ലിവിംഗ് തിങ്സിന്റെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകൾ, എയർ, വാട്ടർ, സോയില്, റോക്സ്, അറ്റ്മോസ്ഫിയർ, അതൊക്കെ ഇതൊക്കെ എന്താണ്? നോൺ ലിവിംഗ് തിങ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ നോൺ ലിവിംഗ് തിങ്സ് ആയത്? ദേ ഡു നോട്ട് എക്സിബിറ്റ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ്. ജീവനുള്ളതിന്റെ ഒരു ലക്ഷണവും ഇവ പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവയൊക്കെ എന്താണ്? നോൺ ലിവിംഗ് തിങ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, എന്താണ് ജീവന്റെ ലക്ഷണങ്ങൾ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് തിങ്സ്? ജീവനുള്ളവയുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? എത്ര പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്? അഞ്ച് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഏതൊക്കെ അഞ്ച് പോയിന്റ്? ഫസ്റ്റ് വൺ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. ഒന്നുകൂടി പറയാം, ഗ്രോത്ത്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനം, നാലാമത്തത് സെല്ലുലാർ ഓർഗനൈസേഷൻ കോശങ്ങളുടെ ക്രമീകരണ രീതി, അഞ്ച് കോൺഷ്യസ്നെസ് ബോധമണ്ഡലത്തിന്റെ പ്രവർത്തനം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് തിങ്സ് ആണ്, ജീവനുള്ളവയുടെ ലക്ഷണങ്ങളാണ്. ഇത് പ്രകടിപ്പിക്കുന്നവയാണ് നമ്മൾ ലിവിംഗ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജീവന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇല്ലേ. ഇനി ഓരോ ലക്ഷണങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ഈ ഓരോ സവിശേഷതകളെ കുറിച്ചും വളരെ ചെറിയ തോതിൽ, വളരെ കുറഞ്ഞ
രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ പോയിന്റ് തന്നെ തുടങ്ങാം അല്ലേ. എന്താണ് ഗ്രോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് ഗ്രോ? വളർച്ച. ഇപ്പോ നമ്മൾ പറയാം ജീവൻ വളരുന്നു എന്നാണ് അല്ലെ. ഒരു ഭ്രൂണം വളർന്നാണ് എന്താവുന്നത്, ആ ഒരു പുതിയൊരു ജീവിയായി മാറുന്നത് അല്ലെ. ഇപ്പൊ വളർച്ച എന്ന് പറയുന്നതാണ് ജീവന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രക്രിയ. അപ്പോ എന്താണ് ഗ്രോത്ത്? എന്തിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയാ? നമ്മുടെ തന്നെ ശരീരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് കൂടി, സൈസ് വണ്ണം കൂടി അല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള ഭാരത്തെ എന്താ പറയാ, മാസ് അല്ലെ, അങ്ങനെ പറയുന്നത്. അപ്പൊ മാസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഗ്രോത്ത് ആണെന്ന് പറയും അല്ലെ. ശരീരം വളർത്തും. അപ്പൊ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ പറയാം അത്ര തൂക്കണ്ട, അത്ര വളർച്ചയായിട്ടുണ്ടെന്ന് നമ്മൾ പറയും. ശരിയാണ്. അതിനേക്കാളും ബയോളജിക്കലി നമ്മൾ പറയുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജീവന്റെ അടിസ്ഥാന ഘടകം എന്താ, വാട്ട് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്? സെൽ അല്ലെ. ആ സെല്ലിന് എന്തെങ്കിലും മാറ്റം വരണ്ടേ? എന്നാലല്ലേ അത് ഗ്രോത്ത് ആകുള്ളൂ. യെസ്. അപ്പൊ ആ സെല്ലിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൽ ഡിവിഷൻ. ഒരു സെല്ല് വളർന്നു, വലുതായി കഴിയുമ്പോൾ അതെന്താകുന്നു, ഡിവിഷൻ നടക്കുന്നു. സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെല്ല് എന്തെണ്ണാകും, രണ്ടെണ്ണാകും അല്ലെ. ആ രണ്ട് സെല്ലും കുറച്ച് അതായത് മാക്സിമം വലുതാവും. ആ രണ്ടെണ്ണം ഒരുമിച്ചിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. പലതണ്ടാവും, നാല് കോശങ്ങൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ തുടർച്ചയായി റിപ്പീറ്റഡ് ആയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നു. ഓരോ സെല്ലും അതിലെന്തൊക്കെ ഉണ്ടാകുക, ആ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത് ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം ഒക്കെ ആയിട്ട് മാറുമ്പോഴാണ് നമ്മളൊരു ഓർഗാനിസമായി മാറുന്നത് അല്ലേ. അപ്പോ ബയോളജിക്കലി ഗ്രോത്ത് ഈസ് നത്തിങ് ബട്ട് സെൽ ഡിവിഷൻ. അപ്പൊ ജീവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ വളർച്ച എന്നാൽ എന്താണ്, കോശ വിഭജനമാണ്. ഒരു കോശം വളർന്ന് വലുതായി അത് വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്നു. മനസ്സിലായോ? ടു ഡോട്ടർ സെൽസ്. ആ രണ്ട് ഡോട്ടർ സെൽസിലും ഒരേപോലെ സെൽ ഡിവിഷൻ നടക്കും. ആ ഗ്രോത്തിനെ സഹായിക്കുന്ന സെൽ ഡിവിഷനെ നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ. ഏതായിരുന്നു ആ സെൽ ഡിവിഷൻ? അപ്പോ ഗ്രോത്തിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, സെൽ ഡിവിഷൻ, കോശ വിഭജനം അല്ലേ. കോശ വിഭജനം രണ്ട് തരത്തിലുണ്ട്, ആ മൈറ്റോസിസും മിയോസിസും. അപ്പോ വളർച്ചയെ സഹായിക്കുന്ന സെൽ ഡിവിഷൻ ഏതായിരിക്കും? മൈറ്റോസിസ്. മൈറ്റോസിസ് അഥവാ ക്രമഭംഗം. ഈ മലയാള മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒപ്പം അതിന്റെ മലയാളം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇംഗ്ലീഷ് ടേംസ് മാത്രം നിൽക്കുമ്പോൾ അയ്യോ എന്താണോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അതിന്റെ ഈ ഇംഗ്ലീഷ് വാക്കേ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തുണ്ടാവുള്ളൂ. മലയാളം വാക്കൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെതാണ് എന്നുള്ളത് ഓർമ്മ വരും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ എഴുതി തരുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നതാണ് എന്താണ്, റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ ആണ്. ആ റിപ്പീറ്റഡ് സെൽ ഡിവിഷനെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്, മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം. അങ്ങനെ അതൊരു സെല്ലാണെന്ന് വിചാരിച്ചു, ഈ സെല്ല് എന്ത് ചെയ്യുന്നു, രണ്ടെണ്ണായി മാറുന്നു. ഉണ്ടാകുമ്പോ രണ്ട് സെല്ലും എന്തായാലും ചെറുതായിരുന്നു അല്ലേ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ മാതൃകോശത്തിന്റെ അത്രയും വലുതാവും. ഉണ്ടല്ലോ രണ്ടും ഇതിനത്രയും വലുത്. വലുതായി കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് ചെയ്യും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര എണ്ണായി, രണ്ട് മൂന്ന് നാലെണ്ണായി അല്ലെ. ഈ നാലെണ്ണം എന്ത് ചെയ്യും, മാതൃകോശത്തിന്റെ അത്രയും വലുതാവും. ഇനി ഇതിലൊക്കെ എന്ത് നടക്കും, സെൽ ഡിവിഷൻ നടക്കും. അപ്പൊ അതെന്തായി, എട്ട് കോശമായി കണ്ടോ. അപ്പൊ എന്തായി, കോശത്തിന്റെ എണ്ണം കൂടി, നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ്. കോശത്തിന്റെ എണ്ണം കൂടുമ്പോ എന്ത് കൂടും, അതിന്റെ മാസ് കൂടും, അതിന്റെ ഭാരവെയ്റ്റ് കൂടും അല്ലേ. എണ്ണവും കൂടി മാസും കൂടി എന്ന് പറയുമ്പോൾ എന്താ, ഈ സൈസില് വ്യത്യാസങ്ങൾ ഉണ്ടായി. ഒറ്റ കോശമായിട്ട് ഇരിക്കുമ്പോഴത്തെ രൂപ ആയിരിക്കോ, കുറെ കോശമായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാവുക അല്ല.
ഈ കോശം മൊത്തം കോശങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യല്ല, അവ കൂടിച്ചേർന്ന് കലകളാകും. കലകൾക്കൊക്കെ ഓരോരോ വേറെ രൂപങ്ങളും ധർമ്മങ്ങളും ആകും. കുറെ കലകൾ ചെയ്യുമ്പോൾ അത് എന്തായാലും മാറും, അവയവങ്ങളാകും അല്ലെ, ഓർഗൻസ് ആകും. ഓർഗൻസ് ചേർന്നാണ് എന്തുണ്ടാവുക, ഓർഗൻ സിസ്റ്റം ഉണ്ടാകും. അങ്ങനെയാണ് കംപ്ലീറ്റ് ഓർഗാനിസം ഉണ്ടാകുന്നത്. ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഈ കാര്യം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത്. അപ്പോ ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ ആണ്. സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, സെല്ലിന്റെ എണ്ണം കൂടുന്നു, മാസ് കൂടുന്നു, ജീവിയുടെ ഓർഗാനിസത്തിന്റെ സൈസിൽ വരുന്നു വ്യത്യാസം. ഇനി നമുക്ക് എന്താണ് ഗ്രോത്ത് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. എല്ലാവരും ഡെഫിനേഷൻ ശ്രദ്ധിക്കൂ. എന്താണ് ഡെഫിനേഷൻ, ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെ പറഞ്ഞാൽ വളർച്ച എന്ന് പറയുന്നത് പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവ് അല്ലെങ്കിൽ എന്താണ് ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാരം അല്ലെങ്കിൽ സൈസ് വർദ്ധിക്കുന്നതാണ് നമ്മൾ വളർച്ചയായി കണക്കാക്കുന്നത് അല്ലെ. അതേസമയം യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ സംബന്ധിച്ച് ഒറ്റ കോശമല്ലേ ഉണ്ടാവുള്ളൂ, ആ കോശം വളർന്ന് വിഭജിച്ച് കുറെ കോശങ്ങളായിട്ട് നിൽക്കില്ലല്ലോ, വളരുന്തോറും അതിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വംശം വർദ്ധിക്കുന്നതും എന്തുവഴിയാണ്, കോശ വിഭജനം വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഏകകോശ ജീവികളെ സംബന്ധിച്ച് അവരുടെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുന്നത് അവരുടെ വളർച്ചയായിട്ടാണ് കണക്കാക്കുന്നത്. ബഹുകോശ ജീവികളെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, നമ്മുടെ ആകെ ഭാരം മാസ് വർദ്ധിക്കുന്നത് എന്തായി കണക്കാക്കുന്നു, വളർച്ചയായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ്. ആരെ സംബന്ധിച്ചാണ്, മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തെ സംബന്ധിച്ച്. ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതാരെ ഉദ്ദേശിച്ചാണ്, ഏകകോശ ജീവികളെ ഉദ്ദേശിച്ച്. കിട്ടിയല്ലോ, ഇതാണ് നമ്മുടെ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിവിംഗ് തിങ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഒരു അടിസ്ഥാന സവിശേഷതയാണ്. അപ്പോ ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഗ്രോത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് ഇവിടെ വീണ്ടും